എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഗ്ലോസി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂസിന് പോകുമ്പോൾ നമുക്കുള്ള ഒരു പേടി എന്ന് പറയുന്ന ജോലി കിട്ടാതെ പോകുമ്പോൾ എന്നുള്ളൊരു ഭയമാണ്. അങ്ങനെ എന്റെ ലൈഫിലും ഞാൻ ജോലിക്ക് വേണ്ടി ഒരുപാട് കാലം അറിഞ്ഞു നടന്നിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ജോലിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്, അതിനുശേഷമാണ് എനിക്ക് ആ ജോലി കിട്ടുന്നത്. അപ്പൊ ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ വീട്ടിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു ജോലി എന്നുള്ള ആഗ്രഹം കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഏത് ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലില് നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു കൗൺസിലറിന്റെ പോസ്റ്റാണ്. അപ്പോൾ കുട്ടികളുടെ കൂടെ നമ്മൾ സ്റ്റേ ചെയ്യണം ഹോസ്റ്റലിൽ, അതായിരുന്നു പ്രത്യേകത. പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നില്ല. പക്ഷെ ഇന്റർവ്യൂവിന് പോകണം, പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂസിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക, എങ്ങനെയാണ് അതിന്റെ നിയമനം നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഇന്റർവ്യൂവിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലെറ്റർ വന്നു. മലമ്പുഴയിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം കൂടുതലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു പോകണോ വേണ്ടയോ, അങ്ങനെ മനസ്സിൽ രണ്ട് മനസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇന്റർവ്യൂവിൽ പോവാം. നമുക്ക് പോയി കഴിഞ്ഞാലാണല്ലോ ഇന്റർവ്യൂസിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലോട്ട് കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണമല്ലോ. ഞാൻ വിചാരിച്ചെന്തായാലും പോവാം, മറ്റെന്ത് ചെയ്യാം. അങ്ങനെയാണ് ആ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ 6 മാസം പ്രായമുള്ള എൻ്റെ ഒരു കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡും മൂത്ത മോനൊക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നത്. അങ്ങനെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. 10 മണിയുടെ ഇന്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു ഒരു 7:30 സമയത്ത് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് അവിടെ ചെന്നത് ഞങ്ങൾ തന്നെയാണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇവരെന്താ ഫാമിലി ഒക്കെ ആയിട്ട് വന്നേക്കണേ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഇന്റർവ്യൂ പാനലിന്റെ മുമ്പിലോട്ടും ആദ്യമായിട്ട് ചെല്ലുന്നത് ഞാൻ തന്നെയാണ്. 7 പേരടങ്ങുന്ന ഒരു വലിയ ഇന്റർവ്യൂ പാനലായിരുന്നു. അപ്പൊ ഞാൻ ഉള്ളിലോട്ട് ചെന്നപ്പോൾ തന്നെ അവരവരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് ജോലിയുടെ പ്രത്യേകത എങ്ങനെയാണ്, കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും, അപ്പൊ ഇനി ഇന്റർവ്യൂ എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമമായത്. കാരണം ഇത്രയും ദൂരം ഞാൻ ചെന്നിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ തിരിച്ചു പോരുക എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കുന്നത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതിന്റെ അല്ലെങ്കിൽ എന്റെ ഒരു റിക്വസ്റ്റിന്റെ പുറത്താണ് അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസും സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിച്ചു. അങ്ങനെ അവസാനമായിട്ട് അവരോട് ചോദിച്ചു ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞു, ഇനിയിപ്പോ നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചത്. അപ്പൊ ഞാനും പറ്റുന്ന രീതിയിൽ ശ്രമിക്കാമെന്നാണ് ഉത്തരം നൽകിയത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അവിടെ തിരിച്ചു പോന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കയ്യിലെത്തുന്നത്. ശരിക്കും വളരെ ആത്മാഭിമാനം എന്ന് പറയാം. അതിന് വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ജോലി കിട്ടിയപ്പോൾ. കാരണം ഒട്ടും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് എന്നോട് പറഞ്ഞൊരു ജോലിയാണ്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ച ഒരു ജോലി എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇട്ട് അയച്ചു തന്നപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് കിട്ടിയ ഈ ജോലിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും പലരും ഇന്റർവ്യൂസിന് പോകാനായിട്ട് മടിച്ചു നിൽക്കുന്നവരാണ്. നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്റർവ്യൂസിന് പോകണം. ഒരുപാട് ഇന്റർവ്യൂസിന് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇന്റർവ്യൂ എങ്ങനെയാണ്, അതുപോലെ ജോലി സാധ്യതകൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ഇന്റർവ്യൂസിന് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കരുത്. ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, നാണം കിടുമോ എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾക്കുള്ള അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു ടെൻഷനും ഭയവും ഇല്ലാതെ വളരെ ജെന്യുവൻ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്കുള്ളൊരു സൂപ്പർ അവസരം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.